അല്ല, ഞാൻ നേരത്തെ മുതലേ ഇതിൻ്റെ ഒരു ഭാഗമാണ്. ഞാൻ 4 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ അക്കാഡമിയിലെ ജനറൽ കൗൺസിൽ മെമ്പറായിരുന്നു, GC മെമ്പറായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് കഴിഞ്ഞ ഇതിൽ 2022 വൈസ് ചെയർമാനായി. അപ്പോൾ വൈസ് ചെയർമാൻ എന്നുള്ള രീതിയിൽ ആ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ചെയർമാൻ്റെ അവിചാരിതമായ അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു രാജിയെ തുടർന്ന് താൽക്കാലികമായ ഒരു ചുമതല സർക്കാർ ഇപ്പോൾ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു, അത്രയേ ഉള്ളൂ. ചെയർമാൻ്റെ ചുമതല ഇപ്പോൾ താൽക്കാലികമായിട്ട്, ഇപ്പോൾ നമ്മുടെ മുമ്പിൽ കുറേ പ്രോജക്റ്റുകളുണ്ട്. ഈ ചലച്ചിത്ര അക്കാദമി എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ ഫിലിം ഫെസ്റ്റിവലുകൾ സംഘടിപ്പിക്കുകയോ അല്ലെങ്കിൽ ഈ അവാർഡ് നൽകുകയോ മാത്രമല്ല, നിരവധിയായിട്ടുള്ള പദ്ധതികളാണ്. അത് പലപ്പോഴും പൊതുസമൂഹം അത്രയൊന്നും അറിയാറില്ല. വ്യക്തിപരമായി എനിക്ക് ഇപ്പോൾ ഈ ഒരു ചുമതലയിൽ വരുമ്പോൾ എനിക്കതൊരു സന്തോഷകരമായ ഒരവസ്ഥ ആണ് എന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. കാര്യം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് നമ്മുടെ ഇപ്പോൾ രാജിവെച്ചിരിക്കുന്ന ശ്രീ രഞ്ജിത്ത് ചെയർമാൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അത് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു. അദ്ദേഹം നിയമപരമായ നടപടികളിലേക്ക് പോവുകയാണ്. നിരപരാധിത്യം എന്തായാലും അയാൾ അദ്ദേഹം തെളിയിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് നമ്മൾ കാക്കുകയാണ്. അങ്ങനെ ഒരു നിയമപരമായി തെളിയിച്ച് നിരപരാധിയാണ് എന്ന് തെളിയിച്ച് അദ്ദേഹം തിരിച്ചു വരുമെന്നാണ് നമ്മുടെ ഈ പ്രതീക്ഷ. നിയമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ തന്നെ സ്ത്രീകൾക്കൊരു വലിയ ആത്മവിശ്വാസവും വലിയ പ്രചോദനവും വലിയ തൻ്റെടവും അതുണ്ടാക്കി എന്നുള്ളതാണ് ഞാൻ വ്യക്തിപരമായിട്ട് പറയുക. അതൊരു ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ എന്തെങ്കിലും ഒരു അപമാനമോ അതിക്രമമോ ഒക്കെ നേരിടുന്നവർ ഇങ്ങനെ അപമാനഭാരത്താൽ വീടുകളുടെ ഇരുണ്ട മൂലകളിൽ ഒളിച്ചിരിക്കേണ്ടവരല്ല. അവരെ സധൈര്യം മുന്നോട്ട് വരികയും പൊതുസമൂഹത്തിൽ തങ്ങൾക്കുണ്ടായ പ്രശ്നങ്ങൾ പറയുകയും പരാതിപ്പെടേണ്ട വേദികളുണ്ടെങ്കിൽ അവിടെ പരാതിപ്പെടുകയും ഒക്കെ ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ടാണല്ലോ അവിടെ പ്രിയപ്പെട്ട ഒരു ഒരു സഹോദരിയുടെ ഒരു വലിയ പോരാട്ടത്തിലാണല്ലോ ഇതിപ്പോൾ ഒരു വലിയ ക്രിമിനൽ തന്നെ ഈ ജയിലിൽ കിടക്കുന്നത്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.